വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത് വിനുമോഹനും ഭാര്യ വിദ്യയുമാണ്. അവരുടെ വിവാഹ ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. അപ്പോൾ ഓണവിശേഷങ്ങൾക്കാണ് സ്വാഭാവികമായിട്ടും കൂടുതൽ പ്രാധാന്യം അല്ലേ? രണ്ടു പേർക്കും ഓണാശംസകൾ വിനു വിദ്യ. ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വിനു, വിവാഹശേഷമുള്ള ആദ്യത്തെ ഓണം, നമ്മുടെയൊക്കെ നാട്ടിൽ ആദ്യത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാശിലുള്ള ഒരു ഏർപ്പാടാണ്. കാരണം ബധുവിൻ്റെ വീട്ടുകാർക്ക്, ഭാര്യയുടെ വീട്ടുകാർക്ക് മുഴുവൻ ഡ്രസ്സ്, സ്വന്തം വീട്ടുകാർക്ക് ഡ്രസ്സ്. എന്നാലും എല്ലാ കാലവും കാശിൻ്റെ ചിലവോട് കൂടിയാണെങ്കിലും എല്ലാ കാലം നമ്മൾ ഓർത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ഓണമാണ്. ആദ്യത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് പ്രണയിച്ച് കല്യാണം കഴിച്ചത് കൂടിയാണല്ലോ. ആദ്യ ഓണം എന്താ, ഓണം തീർച്ചയായിട്ടും നല്ല രീതിയിൽ ആഘോഷിച്ചു. കാരണം തിരുവോണത്തിന് എൻ്റെ വീട്ടിലായിരുന്നു, ഞങ്ങൾ സദ്യയൊക്കെ കൊണ്ടു, അനുവും അമ്മയും അനിയനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ഓണം എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം രണ്ട് അച്ഛൻ മരിച്ചതിന് ശേഷം അങ്ങനെ ഓണം കുറച്ച് വർഷം, രണ്ട് മൂന്ന് വർഷമായിട്ട് ആഘോഷിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലസൻറ്റ് മൈൻഡ് എല്ലാവർക്കുമായി, കല്യാണം കഴിഞ്ഞതോടെ അമ്മയ്ക്കും അത് എന്താ പറയുക, ആഘോഷിക്കണം എന്നൊക്കെ പറയാം. അങ്ങനെ എല്ലാവരും കൂടെ കൂടി സദ്യ കഴിച്ചു. ഇപ്പം ഇന്നിപ്പം തിരുവോണം കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഇവളുടെ വീട്ടിലേക്കാണ്, തിരുവോണത്തിന് അവിടെയും അവിട്ടത്തിന് ഇവളുടെ വീട്ടിലുമാണ്. അപ്പോൾ അവിടെ ഒരുക്കങ്ങൾ നടക്കുകയാണെന്നാണ് തോന്നുന്നത്. അവിടെ ഇപ്പം കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യത്തെ ഓണം, അപ്പം അച്ഛനും അമ്മയ്ക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ പെട്ടെന്ന് പോകണം, ഇത് കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അപ്പം വളരെയധികം സന്തോഷമാണ്. വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഓണം ആഘോഷിക്കാൻ ഇപ്പം പിള്ളേർ സെറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം അവിടുത്തെ ശരിക്കും വിദ്യയുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഒറ്റ മകളാണ്. അപ്പം ഓണത്തിന് ഈ പ്രാവശ്യം അവിടുത്തെ ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഓണത്തിന് ഇവിടെ കാണുമോ, അല്ലെങ്കിൽ എങ്ങനെയാ, ഇതുവരെ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല അവിടെ നിന്ന്. അപ്പം അതുകൊണ്ട് അവിടുത്തെ ഒരു സന്തോഷം കൂടുതലായിരിക്കും തിരിച്ചു വെച്ചെല്ലാം സമയത്ത്. വിനു വിദ്യ, നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്നാണ് പുറമേക്ക് പറഞ്ഞു കേൾക്കുന്നത്. എന്തെങ്കിലും സത്യമുണ്ടോ അതിൽ? അല്ല, ഞങ്ങൾ ആക്ച്വലി പ്രണയ വിവാഹമൊന്നും അല്ല. അത് എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഒരു വിചാരമുണ്ട്, ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. കാരണം ഇത് ശരിക്കും വിദ്യ എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. ഇവൻ അസോസിയേഷൻ ഫംഗ്ഷനിലൊക്കെ ഞങ്ങൾ മിക്കവാറും കണ്ടുമുട്ടാറുള്ള ആൾക്കാരായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഒരു പടത്തിൽ, ഈ തിരക്കിനിടയിൽ എന്ന് പറഞ്ഞ ഫിലിമിൽ, ഗസ്റ്റ് ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കല്യാണത്തിലേക്ക് വന്നത് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് അങ്കിളുണ്ട്, അങ്കിളിൻ്റെ അടുത്താണ് വിദ്യയുടെ വീട്, വീടിനടുത്താണ്. അപ്പോൾ അങ്ങനെ അങ്കിള് വഴി വന്ന ഒരു ആലോചനയാണ് ഇങ്ങനെ കല്യാണ സമയം. ഞാൻ ഇടയ്ക്ക് ഒരു പ്രോഗ്രാമിന് വേണ്ടി US പോയ സമയത്താണ് ഇതിങ്ങനെ ആലോചനയൊക്കെ നടക്കുന്ന സമയം. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, ഒരു ദിവസം, അമ്മ ഒരു കുട്ടിയുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാം നന്നായി വരുന്നുണ്ട്, അപ്പം ഫാമിലിയൊക്കെ നമുക്ക് അറിയാവുന്ന ഫാമിലിയാണ്. അപ്പം ചോദിച്ചു ആരാന്ന് ചോദിച്ചു. പറഞ്ഞു വിദ്യ എന്ന് പറയുന്ന കുട്ടിയാണ്. പറഞ്ഞു വിദ്യ അപ്പം എനിക്കറിയാം, എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ആദ്യം ഞങ്ങൾക്കൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു, ദൈവമേ നമ്മുടെ കല്യാണം പറ്റുന്നില്ല. ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്ക് ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് ഞാൻ വെച്ച് വിദ്യ എന്ന് പറയുന്ന, അപ്പം ചോദിച്ചാൽ എന്നോട് അഭിനയിച്ച കുട്ടിയാണ്, അത് തന്നെയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കൊള്ളാലോ, നല്ലൊരു സർപ്രൈസ് ആയിരുന്നു ശരിക്കും രണ്ടു പേർക്കും. അങ്ങനെയാണ് പിന്നെ പെട്ടെന്നൊരു കല്യാണം. ശരിക്കും കല്യാണം കഴിഞ്ഞ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്, കല്യാണത്തിന് മുമ്പ്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 8 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രണയിച്ചു, കല്യാണം കഴിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞ വിനുവിന്റെ അമ്മയ്ക്കാണ് വിദ്യയെ ആദ്യം ഇഷ്ടമായത് എന്നർത്ഥം. ഒരിക്കലും സോപ്പിടല്ല, സോപ്പില്ല. കാരണം ഇപ്പം വിദ്യയുടെ ക്യാരക്ടറായി ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു വീട്ടിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഇപ്പം എൻ്റെ വീട്ടിലെ ഒരു അമ്മയുടെ ആയാലും അനിയൻ്റെ ആയാലും ഒക്കെ ഒരു ക്യാരക്ടറും വിദ്യയുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ക്യാരക്ടറൊക്കെ ഏകദേശം ഒരേപോലെ. അപ്പം അത് കാരണം ഒരിക്കലും നമുക്കൊരു പുതിയൊരു സിറ്റുവേഷനിലേക്ക് ചെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊരുത്തപ്പെട്ട് വരാനുള്ള സമയമൊന്നും ഞങ്ങൾക്ക് എടുത്തിട്ടില്ല. നേരെ ചെന്നപ്പോൾ അതേപോലത്തെ ആൾക്കാർ തന്നെ ഇവിടെയും. അത് കാരണം ഒരിക്കലും അങ്ങനത്തെ ടെൻഷൻസ് ഇല്ല. ഇപ്പം രണ്ടുപേരും ഒരു പ്രൊഫഷനിലാണ്, ഒരേ രംഗത്താണ് പ്രവർത്തിക്കുന്നത്. സിനിമ തന്നെയാണ് രണ്ടുപേരുടെയും ഫീൽഡ്. അപ്പോൾ ഒരേ രംഗത്തു നിന്ന് തന്നെ ആയത് നന്നായി എന്ന് തോന്നുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പ്രൊഫഷണൽ ഇപ്പം ഒരേ രംഗത്തു നിന്ന് വന്നത് ശരിക്കും ഒരു യാദൃശ്ചികമായിട്ട് വന്ന കാര്യമാണ്, ഒരേ രംഗത്തു നിന്ന് വന്നവർ.
പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇപ്പം ഫിലിമിനെ ഇൻഡസ്ട്രിയെക്കുറിച്ചും അല്ലെങ്കിൽ പ്രൊഫഷനെ കുറിച്ചും ഒക്കെ അറിയാവുന്ന ഒരാൾ ലൈഫിലേക്ക് വരുമ്പം അത് നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. കാരണം നമ്മുടെ പ്രോജക്റ്റുകൾ ചെയ്യുന്ന സമയത്തായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഷൂട്ട് എന്താണെന്നും ഒക്കെ കൃത്യമായി അറിയുന്ന ഒരു ആൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് സന്തോഷം നൽകുന്ന ആരെയും കുറച്ചും കൂടെ നമുക്ക് സിമ്പിളായിരിക്കും. പ്രൊഫഷനെ പറ്റി അറിയുന്ന ഒരാളാകുമ്പോൾ ഒരിക്കലും അതിനെപ്പറ്റി ഒരു ടെൻഷനോ അല്ലെങ്കിൽ നമ്മളിപ്പം കാരണം ഒരു ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ നാൾ ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ 2-3 മാസത്തോളം ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ അറിയാവുന്ന ഒരാളായതുകൊണ്ട് ലൈഫിൽ ആ ഒരു അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വിധിക്ക് എന്ത് തോന്നുന്നു? ഇല്ല, എന്നെ സംബന്ധിച്ച് ഇപ്പം ഇനി പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് അതിനെ സംബന്ധിച്ച് വിഷയമില്ല. ഇപ്പം ഷൂട്ടിനൊക്കെ പോകുന്നത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മാസമായിരിക്കും 3 മാസമായിരിക്കും, അതിന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത് മാത്രം. പിന്നെ പോയാൽ എന്താ, അവനോണ്ട് ജോലിയാണ്, ആ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചെന്തായാലും വീട്ടിലേക്ക് തന്നെ വരുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല അങ്ങനൊന്നും. അപ്പോൾ വിനു, ഓണം എന്തായാലും വിനുവിൻ്റെ വീട്ടിലും വിദ്യയുടെ വീട്ടിലുമായിട്ട് ആഘോഷിക്കുന്നു. ഓണത്തിരക്കിന് ശേഷം ഈ ഒരു ഓണത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിന്നത്തെ സിനിമാ വിശേഷങ്ങൾ? ഇപ്പം ഓണം കഴിഞ്ഞിട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരെണ്ണം രാധാകൃഷ്ണ മംഗലത്തേൻ്റെ സ്ട്രീറ്റ് ഡോഗ് എന്ന് പറയുന്ന പ്രോജക്റ്റാണ്. പിന്നെ ഉമ്മർ കരിക്കാട് എന്ന് പറഞ്ഞിട്ട് റേഡിയോ ചെയ്ത് ഉമ്മർക്കയുടെ പടവും സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടു തന്നെ സ്റ്റോറി ഡിസ്കഷനിലാണ്. അത് ഏകദേശം ഓണം കഴിയുന്നതോടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ വിദ്യയുടെ സിനിമ കാര്യങ്ങളോ? എൻ്റെ തമിഴ് പ്രോജക്റ്റാണ് ഇനിയുള്ളത് ബാലൻസ് ചെയ്യാനുള്ളത്. അതിപ്പോൾ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം സീരിയലിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കഷൻ നടക്കുന്നു. വിദ്യ ഇപ്പോൾ മറ്റു ഭാഷകളിലേക്കും പോയി തുടങ്ങുകയാണ്. വിനുവിനെ സംബന്ധിച്ച് എന്താണ്? ഇല്ല, മറ്റു ഭാഷകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്യുന്ന 2-3 പ്രോജക്ട്സ് ഇപ്പോൾ തെലുങ്ക് തമിഴ് എന്നുള്ള ലെവലിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു സബ്ജക്റ്റ് എൻ്റെ ഒരു മൈൻഡിലേക്ക് കൊണ്ട് കൺവേസ്, കാരണം എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് എനിക്ക് വരണം. ആ വന്നാൽ മാത്രമേ നമുക്കത് അത്രയും ഫ്രീ ആയിട്ട് നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും, അതൊരു അതർ ലാംഗ്വേജ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു ടൈപ്പ് സബ്ജക്റ്റുകൾ വരുന്നത് ഞാനിങ്ങനെ ഇപ്പോൾ 2-3 സബ്ജക്റ്റ് കേട്ട ഓർമ്മ എനിക്ക് വളരെ ഇഷ്ടമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്കവാറും ഒരു എന്താ പറയുക, എൻ്റെ മലയാളത്തിൽ ഈ പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നു. വിനുവിൻ്റെ കുടുംബ പശ്ചാത്തലം അല്ലേ? വിനു മോഹൻ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ പാരമ്പര്യം കൂടി ഓർക്കാതെ പറ്റില്ല. കൊട്ടാരക്കര ശ്രീധരൻ നായർ, സായികുമാർ, ഈ ഒരു കുടുംബ പശ്ചാത്തലം വെച്ച് സിനിമയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ഭാരം ഉണ്ടായിരുന്നു വിനു? ഇല്ല, ഇപ്പം അതെന്ന് പറയണത് ശരിക്കും നമ്മുടെ ഇപ്പം എൻ്റെ ഇപ്പം സായിമാമൻ്റെയും അപ്പൂപ്പൻ്റെയും അമ്മയുടെയൊക്കെ ഒരു പേരെന്ന് പറയണത് എനിക്ക് ആദ്യം വളരെ ടെൻഷനുള്ള കാര്യമായിരുന്നു. അത് ആദ്യ സിനിമ ചെയ്യുന്ന സമയത്തും എന്താ പറയുക, വീട്ടിലെപ്പോഴും ഈ എൻ്റെ സുഹൃത്തുക്കളായാലും വീട്ടിലൊക്കെ വരുന്ന സമയത്ത് സുഹൃത്തുക്കളും അറിയാവുന്നവരൊക്കെ പറയുന്നത് ഞാൻ ആദ്യ സിനിമ ചെയ്യാൻ പോയ സമയത്ത് എന്നോട് പറഞ്ഞത് വിനുവിന് ടെൻഷനൊന്നും അടിക്കണ്ടല്ലോ, കാരണം ഇവരൊക്കെ ഫിലിം ഫീൽഡിലല്ലേ, അപ്പം എന്താ പറയുക, അഭിനയിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. സത്യം പറഞ്ഞാൽ അതൊരു വലിയ ടെൻഷനാണ്. കാരണം ഇപ്പം അപ്പൂപ്പൻ അല്ലെങ്കിൽ അമ്മാവൻ, അമ്മ, അച്ഛൻ ഇങ്ങനെ ഇത്രയും പേരുടെ ഒരു ബാക്കപ്പ്, അവർ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവർ ചെയ്തിരിക്കുന്ന സിനിമകൾ, ഇതൊക്കെയാണ് എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരിക്കലും എന്നെ കമ്പയർ ചെയ്ത് അതിൻ്റെ ഒരു അടുത്ത് പോലും ചിലപ്പോൾ ഞാൻ എത്തില്ല. കാരണം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പുതിയ ഒരാളാണ്, എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല. അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ്, സ്റ്റേജ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതെനിക്ക് വളരെ വലിയ പേടിയുണ്ടായിരുന്നു. കാരണം നമ്മളത് ചെയ്തിട്ട്, കാരണം ഒരു പുതിയ ഒരാൾ ചെയ്യുന്ന ഒരു ന്യൂ ഫേസ് ഒരു സിനിമ ചെയ്യാൻ വരുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ടെൻഷനായിരുന്നു എനിക്ക്. കാരണം ഇവരെ കമ്പയർ, അവർക്കൊരു മോശപ്പേരുണ്ടാക്കരുത് അല്ലെങ്കിൽ അവരെ ഈ ഇവിടുന്ന് വന്നിട്ട് ഇവരെന്ത് ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കരുത് എന്നൊരു പേടി, ഒരു ഭയം ഉണ്ടായിരുന്നു, അതൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് മാറ്റി തന്നത് ലോജ സാറാണ്. കാരണം ലോജ സാറാണ് ഇത്, ഞാനിങ്ങനെ സാറിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു അത് നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അത് നിൻ്റെ മൈൻഡിൽ നീ ഒരു കോൺഫിഡൻ്റ് ഉണ്ടാക്കിയെടുക്കുക, ഒരു വാശി ഉണ്ടാക്കിയെടുക്കുക, അവരുടെ ആ ലെവലിൽ ആ ഒരു പേര് നമുക്ക് നിലനിർത്തണം, അത് ഒരു ഒരിക്കലും അവർക്കൊരു പേര് ദോഷം ഉണ്ടാക്കരുത് എന്നുള്ളൊരു വാശിയും കോൺഫിഡൻസും മനസ്സിലുണ്ടാക്കിയെടുത്താൽ തീർച്ചയായിട്ടും നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് എനിക്കൊരു ഒരു മനസ്സിന് ധൈര്യം തന്നത് ലോവ് സാറാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ലോവ് സാറിൻ്റെ കൂടെ ഒരു തുടങ്ങി, സാറിൻ്റെ സിനിമയിൽ തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് അഭിനയിക്കുമ്പോൾ ഉള്ള പല മെത്തേഡ്സ്, ഇപ്പം എന്താ പറയുക, ഒരു ആക്ടർ ഒരു ക്യാരക്ടറിനെ എങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളത് സത്യം പറഞ്ഞാൽ സാറിൻ്റെ കൂടെയുള്ള ക്ലാസ്സാണ്. അത് എനിക്ക് വളരെയധികം സിനിമയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ഇപ്പം അമ്മാവൻ അപ്പൂപ്പൻ എന്നൊക്കെ പറയുന്നത് എനിക്കൊരു
അതെന്ന് പറയുന്നത് എല്ലാവരുടെയും മുമ്പിൽ ചെല്ലുമ്പോൾ, ഇപ്പോൾ ഒരു ഫിലിം ഷൂട്ടിൽ ചെല്ലുമ്പോൾ ആദ്യമൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്ത് ആ സെറ്റിലുള്ളവരൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്ന ആൾക്കാരാണ്. ഒരിക്കലും ഒരു പുതിയ പ്രൊഫഷനിലേക്ക്, ഒരു പുതിയ ജോലിയിലേക്ക് എത്തുന്നു എന്നൊരു തോന്നൽ എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു കുടുംബത്തിലുള്ള ആൾക്കാർ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം പണ്ട് തൊട്ടേ കുട്ടിക്കാലം മുതലേ ഇവരെയൊക്കെ പലയിടത്തും വെച്ച് അമ്മാവിൻ്റെ കൂടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ കാണാറുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ആ ഒരു പുതിയ മേഖലയിലേക്ക് ജോലിക്ക് പോകുന്നൊരു ചിന്ത വന്നില്ല. പിന്നെ അവരോടൊക്കെ ഉള്ള ഒരു സ്നേഹം എല്ലാവരും എന്നോട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. ഇപ്പോൾ ലോഹി സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മിനുവിൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് കൂടിയാവാം, ഒരു നല്ല ഗുരുവിൻ്റെ കീഴിൽ ആദ്യാക്ഷരങ്ങൾ എഴുതി കുറിക്കാനുള്ള ഒരു ഭാഗ്യം മിനുവിനുണ്ടായി. ലോഹി സാറിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് മലയാളികൾക്കൊക്കെ വലിയ നഷ്ടമാണ്. മിനുവിന് എങ്ങനെയാണ് ലോഹി സാറിൻ്റെ നഷ്ടം? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഞാനിപ്പോൾ ചെയ്യുന്ന സിനിമകൾ ആ സമയത്തൊക്കെ എനിക്ക് ഇപ്പം ക്യാരക്ടറിൽ എന്തെങ്കിലും പ്രോബ്ലം വരും, അല്ലെങ്കിൽ ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ടെൻഷൻ, ചില സീൻസൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തന്നൊരു ഞാനിതെങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള ചിന്തകൾ എനിക്ക് മാറ്റിത്തരുന്ന ലോഹി സാറാണ്. കാരണം ലോഹി സാറിനെ അപ്പം ഞാൻ വിളിക്കും, വിളിച്ചിട്ട് ചോദിക്കും, സാർ ഇതെനിക്ക് ഇങ്ങനെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ എങ്ങനെയായിരിക്കും അത് ചെയ്യുക? അപ്പോൾ സാർ ആ ഒരു ഇത് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നീ ആ സീൻ, എങ്ങനെയാണ് സിറ്റുവേഷൻ എന്താണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ സാറ് എനിക്ക് ഓക്കെ വിനു അത് ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നീ കുറച്ചും കൂടെ ഒന്ന് റിസർവായിട്ട് പ്രസൻറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു ഗുരുവിൻ്റെ സ്ഥാനമായിരുന്നു എനിക്ക്. തീർച്ചയായിട്ടും അതൊരു എന്നെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. കാരണം എനിക്കറിയാം സാറിൻ്റെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ മലയാളത്തിലെ എല്ലാവർക്കും, ഏതൊരു ആർട്ടിസ്റ്റിനെ എടുത്തു നോക്കിയാലും സാറിൻ്റെ സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പം അങ്ങനെ ഒരു സിനിമയിലേക്ക് വരാൻ പറ്റി, സാറ് തന്നെ ഒരുപാട് സബ്ജക്റ്റുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞ ഒരു വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് എന്താ പറയുക, നമുക്ക് അത്രയും ഭാഗ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. വിദ്യയുടെ ഒരു ആംബിഷൻ ആയിരുന്നു സിനിമ, അതോ ഒരു ആക്സിഡൻ്റലായിട്ട് എത്തിപ്പെട്ടതാണോ? എന്നെ സംബന്ധിച്ച് എനിക്ക് കുഞ്ഞുനാളിൽ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു സിനിമയിൽ വരണമെന്നുള്ളത്. അപ്പം കൊച്ചിലൊരു അഡ്വർടൈസ്മെൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് മുഖേനയാണ് ഞാൻ സിനിമ എന്നുള്ളത്. ഭയങ്കരമായിട്ടൊരു ക്രേസായിരുന്നു ശരിക്കും എനിക്ക്. അപ്പം അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോഴാണ് നീലാംബരിക്ക് വിളിച്ചത്. അതിന് മുമ്പ് ആഡ് ഫിലിംസാണ് ഞാൻ കുറേ ചെയ്തത്. പിന്നെ നീലാംബരിയാണ് എൻ്റെ മെയിനായിട്ട് ഹീറോയിനായിട്ട് ഞാൻ ചെയ്യുന്ന മൂവി. അപ്പം ശരിക്കും പടത്തിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് ആദ്യമേ നല്ല ടെൻഷനാണ്, ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ചെയ്ത് വരുന്നത് എന്നുള്ളൊരു ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതങ്ങ് മാറി, പിന്നെ ഫിലിമിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ കല്യാണത്തിന് ശേഷം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ആദ്യമേ. പക്ഷേ കല്യാണം വീട്ടിലിങ്ങനെ ആലോചിച്ചപ്പോഴാണല്ലോ ഞാൻ പറയായിരുന്നു ഫിലിമിൽ എന്തായാലും എനിക്ക് നിൽക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ വരുന്ന ആളിനെ ഡിപ്പെൻഡ് ചെയ്ത് വിടുകയാണെ പോകണോ ഇല്ലെങ്കിൽ ഇല്ല, ഭയങ്കരമായിട്ടൊരു ക്രേസായിരുന്നു ശരിക്കും എനിക്ക്. അപ്പം അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോഴാണ് നീലാംബരിക്ക് വിളിച്ചത്. അതിന് മുമ്പ് ആഡ് ഫിലിംസാണ് ഞാൻ കുറേ ചെയ്തത്. പിന്നെ നീലാംബരിയാണ് എൻ്റെ മെയിനായിട്ട് ഹീറോയിനായിട്ട് ഞാൻ ചെയ്യുന്ന മൂവി. അപ്പം ശരിക്കും പടത്തിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് ആദ്യമേ നല്ല ടെൻഷനാണ്, ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ചെയ്ത് വരുന്നത് എന്നുള്ളൊരു ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതങ്ങ് മാറി, പിന്നെ ഫിലിമിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ കല്യാണത്തിന് ശേഷം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ആദ്യമേ. പക്ഷേ കല്യാണം വീട്ടിലിങ്ങനെ ആലോചിച്ചപ്പോഴാണല്ലോ ഞാൻ പറയായിരുന്നു ഫിലിമിൽ എന്തായാലും എനിക്ക് നിൽക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ വരുന്ന ആളിനെ ഡിപ്പെൻഡ് ചെയ്ത് വിടുകയാണെ പോകണോ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളതായിരുന്നു. പിന്നെ ഇപ്പം ദൈവം സഹായിച്ച കുഴപ്പമില്ല. അല്ല, ഞാനിപ്പോൾ ആക്ച്വലി അഭിനയിക്കുന്ന കാര്യത്തിൽ ഇപ്പം ഒരു പ്രൊഫഷനായിട്ട് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഫഷൻ ജോലി ചെയ്യുക എന്നുള്ളത് അതൊരു ചെയ്യേണ്ട ഒരു അവകാശം തന്നെയാണ്. കാരണം അല്ലാതെ നമ്മളിപ്പോൾ അഭിനയിക്കുക, കല്യാണം കഴിഞ്ഞു എന്ന് വെച്ച് ചെയ്യുന്ന പ്രൊഫഷനിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള കാര്യമില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ രണ്ടുപേരും ഫ്രീ ബേർഡ് ആയിട്ട് അടക്കുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും നമുക്കും അഭിനയിക്കുന്നതിനോടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വർക്ക് ചെയ്യുന്നതിനോടോ ഒന്നും എനിക്കൊരു പ്രോബ്ലം ഞാൻ പറഞ്ഞിട്ടില്ല. ആ വീട്ടിലായാലും ആ ഒരു പ്രോബ്ലം ഇല്ല. കാരണം എനിക്കൊന്ന് നമ്മളിത് പണ്ടുകൊണ്ട് പ്രോജക്ട്സ് വരുവാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചോദിച്ചിട്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരു അഭിപ്രായം നോക്കാറുണ്ട്. അമ്മയുടെ ആയാലും അനിയൻ്റെ എല്ലാവരുടെയും, ഞങ്ങൾ ഇപ്പോൾ ഏതൊരു പ്രോജക്റ്റ് വരുമ്പോൾ ഇപ്പോൾ എൻ്റെ ആയാലും അല്ലെങ്കിൽ വിദ്യയുടെ ആയാലും അനുവിൻ്റെ ആയാലും ഒരു പ്രോജക്റ്റ് വരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ ചെയ്തിട്ടായിരിക്കും മിക്കവാറും ഒരു പ്രോജക്റ്റിലേക്ക് പോവുക. അപ്പോൾ ഇപ്പോഴും രണ്ടുപേരും ഫ്രീ ബേർഡ്സ് തന്നെയാണ് എന്ന് വേണോ വിചാരിക്കാൻ? അതോ ശരിക്കും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ രണ്ടുപേർക്കും? എനിക്ക് അങ്ങനെ ഒരു ഫ്രീ ബേർഡ് ലൈഫിലേക്ക് തുടരണം അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് ലൈഫ് സെറ്റിൽ ആവണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളായിരുന്നു. അങ്ങനെ ഫ്രീ ബേർഡ് ആയിട്ട് നടക്കണം എന്നുള്ളൊരു ആലോചന വരുമ്പം അത് വീട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് കമ്മിറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് രണ്ടുപേരുടെയും പിന്നെയുള്ള പരിപാടികൾ, ഇതുവരെ യാത്രകൾ, എന്താണ് ഹണിമൂൺ ട്രിപ്പ് എന്ന് നമ്മൾ പറയുന്നത് ഒരു ക്ലീഷേഡ് പ്രയോഗമായി പോയെങ്കിലും യാത്രകളൊക്കെ ഉണ്ടായിരുന്നോ?
യാത്രകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം സത്യം പറഞ്ഞാൽ വലിയൊരു യാത്രയിലേക്ക് പോയില്ല. കാരണം കുറച്ച് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് പലയിടത്തും ഇപ്പോൾ ഒരുപാട് വീടുകളുണ്ട്, വീട്ടിലെ റിലേറ്റീവ്സിൻ്റെ വീടുകൾ തന്നെ ഒരുപാടുണ്ട്. വിരുന്നുപോക്ക് എന്ന് പറയുന്നത് ഒരു വലിയൊരു ചടങ്ങ് തന്നെയാണ്, കാരണം എന്നിട്ട് തന്നെ ഒരുപാടെടുത്ത് പോകാനുണ്ട് ഇനിയും. അപ്പോൾ അങ്ങനൊരു പോക്ക്, പിന്നെ കുറച്ച് ഷൂട്ടിങ്ങിൻ്റെ ഫിലിമിൻ്റെ കാര്യങ്ങളായിട്ട് കുറച്ച് വർക്കും എല്ലാം കൂടെ അത്യാവശ്യം ഇങ്ങനെ കുറച്ച് ബിസി ആയിരുന്നു. അങ്ങനെ ഒരു വലിയ യാത്രയിലേക്ക് സത്യം പറഞ്ഞാൽ പോകാൻ പറ്റിയിട്ടില്ല. ഒരു ഉദ്ദേശിച്ചിരുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. നമ്മളിപ്പോൾ കേരളത്തിൽ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്നല്ലാണ്ട്, പക്ഷെ പുറത്തേക്കുള്ള യാത്രകൾ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പം ഈ ഓണം കഴിയുമ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്തുവരുന്നു. ഈ തിരക്കുകളൊക്കെ യാത്രകളെ ബാധിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനൊരു അവസ്ഥയൊന്നും ആവശ്യമില്ല. കാരണം ഇപ്പം നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്യുന്ന, ഇപ്പം എനിക്കിപ്പം എന്താ പറയുക, ഒരു ഇപ്പം വിദ്യ ഒരു ക്യാരക്ടർ വരാണ്, വിദ്യയുടെ അത് നീ ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം അഭിനയിക്കുന്ന ഒരാൾക്ക്, സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്, അഭിനയത്തെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും മനസ്സിൽ. പിന്നെ അതിനെ അതേപോലെ മോൾഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ആ സിനിമയുടെ ഡയറക്ടറാണ്. ആ ഒരു ക്യാരക്ടർ ഫോം ചെയ്യുന്ന റൈറ്ററും അതേപോലെ അതിനെ എങ്ങനെ ഒരു സ്ക്രീനിലേക്ക് പകർത്താം അല്ലെങ്കിൽ എങ്ങനെ അത് ചെയ്യണം, ഒരു സീൻ എങ്ങനെ ഒരു ആക്ടർ ചെയ്യണം എന്നുള്ളത് ഒരു ഗൈഡ് ചെയ്യുന്നത് ഡയറക്ടറാണ്. അതൊരിക്കലും ഇപ്പം നമ്മൾ ഗൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഡയറക്ടറുടെ ഇതനുസരിച്ചിട്ട് അഭിനയിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു ആക്ടർ ചെയ്യേണ്ട കടമ. അത് തീർച്ചയായിട്ടും ഏതൊരു ആക്ടറും ചെയ്യേണ്ട ഒരു കടമയായിട്ട് ഉള്ള കാര്യമാണല്ലോ. ഇപ്പോൾ ഈ റോളുകളുടെ കാര്യം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡയറക്ടറാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. എന്നാലും വ്യക്തിപരമായ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എങ്ങനെയാണ് രണ്ടുപേരുടെയും കാര്യത്തിൽ? അല്ല, വിദ്യയുടെ ക്യാരക്ടർ, സി വിദ്യ ഇപ്പോൾ ചെയ്തിരുന്ന സിനിമകൾ വെച്ചിട്ടായാലും ഒരു കൂടുതലും നാടൻ വേഷങ്ങളാണ് ചെയ്തിട്ടുള്ളത്. എനിക്കൊന്ന് വിദ്യയ്ക്ക് ആപ്റ്റായിട്ടുള്ളതും കുറച്ച് നാടൻ വേഷങ്ങളാണ് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു വിഷ്വലി വരുമ്പം ഇപ്പം ഒരു ഇച്ചിരി എനിക്കൊന്ന് സ്റ്റൈലിഷ് ആയിട്ടൊരു പടവും ചെയ്തിട്ടില്ല, ഇത്തിരി മോഡേൺ ലെവൽ ഒരു പടവും ചെയ്തിട്ടില്ല. അത്യാവശ്യം ഒരു നാടൻ വേഷങ്ങളാണ്. ഈവൻ ഒരു ഒരു ജീൻസ് ടോപ്പ് ആ ഒരു ലെവലിൽ പോലും ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ പോലും ഒരു സിറ്റി ലൈഫിൽ ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് ഒരു നാടൻ ക്യാരക്ടറാണ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ നീലാംബരിയിലായാലും അതുപോലെ ഉർവശിച്ചിട്ടുള്ളൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ആ ഒരു രണ്ട് ക്യാരക്ടേഴ്സൊക്കെ ശരിക്കും മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടേഴ്സാണ് ദിവേദിയുടെ. ഇപ്പോൾ വിദ്യയോടാണ്. ഇനി വിനു ഏത് തരത്തിലുള്ള റോളുകൾ ചെയ്ത് കാണാനാണ് വിദ്യക്ക് ഇഷ്ടം? വിനു ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം ഒരു നെക്സ്റ്റ് ഡോർ ബോയ്, അടുത്ത വീട്ടിലെ പയ്യൻ തരത്തിലുള്ള റോളുകളാണ്. ഇല്ല, അങ്ങനെയല്ല. എനിക്കിപ്പോൾ ഇന്ന ഒരു ക്യാരക്ടർ തന്നെ ചെയ്യണം എന്നില്ല. എനിക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യം കൂടുതലും. അല്ലാതെ എന്നെ പ്രത്യേകിച്ച് ഒരു ക്യാരക്ടർ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. എല്ലാ രീതിയിലുള്ള ക്യാരക്ടേഴ്സും ചെയ്താലുള്ള ഒരു ആർട്ടിസ്റ്റിന് അതിൻ്റെതായിട്ടുള്ള ഒരു ബോണസ് അങ്ങനെ ചെയ്ത് കാണാൻ ആഗ്രഹം. വിദ്യക്ക് മോഡേൺ വേഷങ്ങൾ ചേരില്ല എന്നൊരു അഭിപ്രായം ഉണ്ടോ വിനുവിന്? ഇല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയല്ല. ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ഇഷ്ടം നോക്കിയിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് മോഡേൺ ആണോ എന്ന് ഇപ്പം വിദ്യ സംബന്ധിച്ച് മോഡേൺ ചെയ്തിട്ടില്ല എന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. കാരണം അവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോസ് ഉണ്ട്. കാരണം ഇവളുടെ ഒരു ആൽബം ഉണ്ട്, കുറേ ഫോട്ടോസ്. കാരണം ഫോട്ടോ എടുക്കുക എന്നുള്ള വലിയ ക്രേസ് ആയിട്ടുള്ള ഒരാളാണ്. എന്ത് വേഷം ഇട്ടാലും അപ്പം ഫോട്ടോ എടുക്കും. പക്ഷെ അങ്ങനെ എടുക്കുന്ന ഫോട്ടോ, ഇവൻ യൂഷ്വലി നടക്കുന്നതായാലും നമ്മൾ നോർമൽ മോഡേൺ വേഷം, അതൊരിക്കലും ചേരായികയൊന്നുമില്ല. വളരെ നന്നായിട്ട് ചേരുന്നുണ്ട്. പടത്തിന് ചെയ്തിട്ടില്ല, ഫിലിമിൽ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടുപേർക്കും തിരക്കുകൾ, തിരക്കുകളുടെ സമയം വരുന്നു. ഏതായാലും ഈ ഈ തിരക്കുകൾ ജീവിതം, ഇതിൻ്റെ ഇടയിലുള്ളൊരു പ്ലാനിങ് എങ്ങനെയാണ്? ഇല്ല, അങ്ങനൊരു പ്ലാൻ ചെയ്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ. ഞാനിപ്പം എവിടെയെങ്കിലും യാത്ര പോകുന്ന പോലും നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും കാരണം വന്നത് മാറാറുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഇപ്പം തിരക്കുകൾ വരുമ്പോൾ, കാരണം ഞാൻ നേരത്തെ ആയാൽ പോലും ഞാനൊരു പ്രോജക്റ്റ് കഴിഞ്ഞാൽ അടുത്ത പ്രോജക്റ്റ് എന്തായാലും ഒരു ഗ്യാപ്പ് നമ്മൾ പണ്ട് തൊട്ടേ ഞാൻ ഒരു കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടേ സിനിമകൾ ചെയ്യാറുള്ളൂ. അടുപ്പിച്ച് കുറേ സിനിമകൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, കമ്മിറ്റ് ചെയ്തിട്ടില്ല. കമ്മിറ്റ് ചെയ്യുന്നാലും ഒരു ഗ്യാപ്പിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. കാരണം എനിക്കിപ്പോൾ ഒരു വർക്ക് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നാൾ വീട്ടിൽ, ഇപ്പം നേരത്തെ ആണെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ഒക്കെ ഇരിക്കുക, കുറച്ച് നേരം അവിടെ വന്നിരിക്കുക എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു. ഇപ്പം വിദ്യയുണ്ട് കൂടെ, അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗ്യാപ്പിട്ട് ഞാൻ എന്തായാലും ഒരു സിനിമകൾ ചെയ്യുമ്പം ഒരു പ്രോജക്റ്റ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത പ്രോജക്റ്റിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇനി നമുക്ക് ഇനി വരുന്ന അനുസരിച്ചിരിക്കും പ്രോജക്റ്റ്, ഓരോ സിനിമയും അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ചാണ് എപ്പോഴും നമ്മുടെ എന്താ പറയുക ബിസി ഷെഡ്യൂൾ ഒക്കെ നമുക്ക് പോവാം. അത് നേരത്തെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് ഞാൻ ഇങ്ങനെ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കിട്ടുന്ന സമയങ്ങളിൽ മാക്സിമം എല്ലാവരും ഒരുമിച്ചിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ.
ഇപ്പോൾ നായികമാരും നായകന്മാരും ഒക്കെ പാടുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? എല്ലാവരും പാട്ടിലൊരു പരീക്ഷണം ഒരു കൈ നോക്കുന്നുണ്ട്. രണ്ടുപേർക്കും പാട്ടിൽ താല്പര്യം ഉണ്ടെന്നറിയാം. ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ആയാൽ, പ്രേക്ഷകർക്ക് വേണ്ടി ആയാൽ കൊള്ളാമായിരുന്നു. പാടാൻ വളരെ പുറകോട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇനിയിപ്പോ വാർത്താ പ്രഭാതത്തിൽ അതിഥികളായി എത്തിയതിന് നന്ദി. ഇനിയുള്ള സദ്യയൊക്കെ ഒരുങ്ങി വരുന്നു എന്ന് പറഞ്ഞു നേരത്തെ. വിദ്യയുടെ വീട്ടിലാണ് സദ്യ ഒരുങ്ങുന്നത്. സദ്യ നന്നാവട്ടെ. പായസം എത്ര ഇനി ഉണ്ടാവും എന്ന് ഞങ്ങൾ ഊഹിക്കുന്നു. ആദ്യത്തെ ഓണം ആയതുകൊണ്ട് രണ്ടുപേർക്കും ഓണാശംസകൾ നേരി.